വിശബ്ദതയ്ക്ക് ഒരു ഇടമുണ്ട് നിശബ്ദ അതിൽ തന്നെ ഒരു ടൂറാണ് നിശബ്ദം അതിൽ തന്നെ വലിയ ശുദ്ധീകരണമാണ് വസ്തുത ഈ സോളമൻ ദേവാലയം പണിത കണക്ക് ജീവിതത്തെ പണിയാനായിട്ടുള്ള ഒരു പ്രകാശനൊക്കെ ഒക്കെ പ്രാർത്ഥന എന്നുള്ളത് എങ്ങനെയാണ് സോളമൻ ദേവാലയം പണിതത് നേരത്തെ ചെത്തിമിനിക്ക കൊണ്ട് ദേവാലയം പണിതപ്പോഴ ഈ പണിയായുധങ്ങളുടെ ഒച്ച പോലും കേട്ടില്ലെന്നാണ് വേദിവസം പറയുന്നത് നമ്മുടെ മാലിന്യങ്ങളിൽ പെട്ടാണ് പലപ്പോഴും മനുഷ്യർക്ക് ശ്വാസം കിട്ടുന്നതെന്നു പക്ഷേ നമ്മള് കുറെ കൂടി ഇമോഷണൽ ഹൈജി സൂക്ഷിക്കുകയാണെങ്കിൽ വൈകാരിക ശുദ്ധി സൂക്ഷി സൂക്ഷിക്കുകയാണെങ്കിൽ മെച്ചപ്പെട്ട ലോകം ഉണ്ടാകും ഗുരേണത്തിലേക്ക് സ്നേഹവന്ന രാജാരിനെന്ന നിലയിൽ യേശുവിന് വിഭിന്നമായൊരു പാഠ്യരീതി ഉണ്ടായിരുന്നു ഒരു ബോധന രീതി ഉണ്ടായിരുന്നു നമ്മളതിന് പെടകോജി എന്നൊക്കെയാണ് വിളിക്കുന്നത് പൊതുവാലങ്ങളിൽ നടപ്പ് രീതി ആചാരനെ തേടി വിദ്യാർത്ഥികൾ വരികയും അവരെ അയാളോടൊപ്പം പാർക്കുകയും ഒരു നിശ്ചിത നിശ്ചിതകാലത്തിന് ശേഷം മടങ്ങിപ്പോവുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഗ്രീസിലൊക്കെ എങ്ങനെയാണ് ഈ പറഞ്ഞ ലൈസ്യവും അക്കാഡമിയും ഒക്കെ ഉണ്ടാകുന്നത് അക്കാഡമി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അരിസ്റ്റോട്ടലിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലും ലൈസ്യും പ്ലേറ്റോടെ ഒക്കെ ഒരു ബാക്ക് വരുന്നത് നളന്ത ലോകത്തെ ഏറ്റവും പഴക്കമുള്ള റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റി എന്നൊക്കെ കരുതാവുന്ന നളന്തയാണ് അങ്ങനെയാണ് പൊതുവേ നമ്മൾ പറയുന്നത് അവിടെയൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഇവിടേക്ക് വരിക എന്നുള്ളത് എന്നാൽ ആചാര്യൻ ശിശുരോ തേടിപ്പോവുക ശിശുരോടൊപ്പം സഞ്ചരിക്കുക എന്ന് പറയുന്ന ഒരു പുതിയൊരു ബോധൻ രീതിയായിരുന്നു യേശുവിൻ്റേത് പിന്നീട് ബൈലോ ഫെയർ ഒക്കെ പറയുന്ന പെടകോജ്യോദ്യോപ്രസ്റ്റർ ഒക്കെ പറയുമ്പോൾ അയാളുടെ ഒരു ബോധത്തിൽ നിശ്ചയമായിട്ടും യേശുവിൻ്റെ ഇത്തരം സഞ്ചാരങ്ങൾ ഉണ്ടായിരിക്കണം എന്താണ് ഈ പറഞ്ഞ പ്രത്യേക യേശുവിൻ്റെ ബോധൻ രീതിയിൽ നിന്ന് പിടുത്തം കിട്ടണമെങ്കിൽ അതിൽ നമ്മൾ വിളിക്കുന്ന വാക്ക് അനിയാത്ര എന്ന് പറഞ്ഞ വാക്കാൻ അക്കമ്പൻമെൻറ്റ് ഒരു ഇമോഷണലായിട്ടുള്ള ഇൻ്റല ഇൻ്റലക്ച്വൽ ആയിട്ടുള്ളൊരു അക്കമ്പൻമെൻ്റ് ആയിട്ട് ഒരു വിദ്യാലയത്തെയോ കലാലയത്തെയോ ഒക്കെ സങ്കല്പിക്കുക എന്നുള്ളതാണ് പ്രധാനം നമുക്കറിയാം എനിക്ക് ഈ എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ യേശു സഞ്ചരിക്കുക അവരോടൊപ്പം ചോദ്യങ്ങൾ ചോദിക്കുന്നു അവരോടൊപ്പം സഞ്ചരിക്കാനായിട്ട് നേരം കണ്ടെത്തുന്നു ഉത്തരം കണ്ടെത്താനായിട്ട് അവരെ സഹായിക്കുന്നു വലിയൊരു കളക്റ്റീവ് ഇഷ്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ അപകൃിക്കാനായിട്ട് സഹായിക്കുന്നു നിങ്ങളിങ്ങനെ വായിച്ചിട്ടില്ലെന്നൊക്കെ ചോദിക്കുന്നത് യേശു ഇവിടെ അന്തിയിൽ അവരേറ്റവും ലളിതവും ഭൗതികവുമായ ആവശ്യങ്ങളിൽ പോലും ഇങ്ങനെ പങ്കുചേരുന്നു ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു ഒരേ വഴിയോര സത്യത്തിൻ്റെ കൂരയ്ക്ക് താഴെ കടന്നുറങ്ങുന്നു ഈ ഒരു പ്രക്രിയയുടെ പേരാണ് ശ്രദ്ധയെന്നോ അക്കമിനു മേണെന്നൊക്കെ നമ്മൾ വിളിക്കുന്നൊരു അനിയാത്ര എന്ന് പറയുന്നൊരു പദമായിരിക്കും കുറച്ചും കൂടി നല്ലത് കേരളത്തിലെ യു സി കോളേജ് ഇങ്ങനെ കുറച്ചൊരു യേശുബോധത്തിൻ്റെ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ട അപ്പോൾ അത് അതിൻ്റെ കോളേജിൻ്റെ മോട്ടോ തന്നെ ദ ട്രൂഷൽ സെറ്റി ഫ്രീ എന്നുള്ള സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും നൂറ് വർഷം പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ഗാന്ധിയൊക്കെ അതിൻ്റെ നടുമുറ്റത്ത് വന്നൊരു മാവക്ക് നട്ടിട്ടുണ്ട് ഇപ്പോഴും നൂറ് വർഷങ്ങൾക്ക് ശേഷവും അതിനെ ശ്രദ്ധയോടെ അത് വീഴാതെയോ ഇങ്ങനെ ഒന്നും പറ്റാതെയൊക്കെ അവരിങ്ങനെ ഏറ്റവും ശ്രദ്ധയോടെ സൂക്ഷിക്കുന്നുണ്ട് വലിയൊരു അഭിമാനമായിട്ട് അവർ ആ മാവിനെ കരുതുന്നുണ്ട് ഗാന്ധിയുടെ പ്രസൻസിനെ അവർ കരുതുന്നുണ്ട് ഒരു നിത്യൊക്കെ അവിടെ പഠിച്ച ഇന്ത്യയുടെ ആത്മഹത്ഥകളിലൊക്കെ ഏറ്റവും കടപ്പാടോടും ഏറ്റവും സ്നേഹത്തോടും ഒരു പദമാണ് യു സി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കണക്ക് ബോധത്തിൽ ഇങ്ങനെ ഇങ്ങനെയൊരു ക്രിസ്തുപ്രകാശം കിടക്കുന്നത് കൊണ്ട് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് യു ഒക്കെ ഒരു അധ്യാപന രീതി എന്ന് പറയുന്ന ഈ കുറേ കൂടി അക്കമ്പനിമെൻ്റിൻ്റെ ഒരു പത്തിരുപത് വർഷമൊക്കെ ആയിട്ട് വല്ലപ്പോഴൊക്കെ ഒരു അവിടേക്കുള്ളൊരു ഒരു പ്രവേശനമുള്ള ഒരാളെന്ന നിലയിൽ എനിക്കത് നന്നായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് അത്ര അനിയാത്ര സങ്കല്പങ്ങളിൽ ഏറ്റവും പുതുതായിട്ടുണ്ടായൊരു നാമ്പെന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ക്രിസാലിസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് അതിനുവേണ്ടി അവർക്കൊരു സ്പേസ് ഉണ്ട് നിശ്ചിതമായ സമയമുണ്ട് ലവംഗച്ചെറിയാൻ എന്ന് പറയുന്ന എൻ്റെ ഏറ്റവും അടുപ്പമുള്ളൊരു മോൻ എൻ്റെ ആനിമേറ്ററാണ് വസല് ലവൻ്റെ തന്നെ ഒരു ഒരു പ്രോഗ്രാം കോളേജിൽ അധ്യാപകരെ അക്സെപ്റ്റ് ചെയ്ത കുട്ടികളെ ഈ ക്ലാസ്സിന് പുറത്ത് അവർക്ക് കൂട്ടുപോകുക എന്നുള്ളത് തന്നെ പഠിക്കുന്ന കാര്യങ്ങളുടെ ഒരു അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു വീഴ്ചയും വരുത്താതെ അവരുടെ തിരുത്തേണ്ട ചില ഒത്തിരി പ്രശ്നങ്ങളുണ്ട് നമ്മൾ പലപ്പോഴും ചെറുപ്പക്കാരുടെ ഒരു വ്യസനങ്ങളെക്കുറിച്ച് നമുക്ക് വലിയ ധാരണയില്ല നമുക്ക് പൊതിച്ചോറ് കൊടുത്ത് വിടുന്നതിനകത്തും കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഫീസ് കെട്ടുന്നതിനകത്തും ഒക്കെ എല്ലാ കാര്യങ്ങളും തൃപ്തമായെന്ന് വിചാരിക്കുന്ന ഒരു ഒരു ബുദ്ധിക്കുറവ് നമുക്കുണ്ട് ഒരു തലമുറ അടുത്ത തലമുറ നമ്മൾ പ്രധാന വ്യത്യാസം അടുത്ത തലമുറ കുറേ കൂടി ഇങ്ങനെ പെയിൻ അനുഭവിക്കുന്ന തലമുറയാണ് അതങ്ങനെ തന്നെ ഇപ്പോൾ കുട്ടികൾക്ക് ഒരു ദുഃഖമുണ്ട് കുട്ടികൾക്കൊരു വ്യസനമുണ്ട് കുട്ടികൾക്കൊരു വളർബലിറ്റി ഉണ്ട് കുട്ടികൾക്ക് ചില ആകൃതകൾ ഉണ്ട് കുട്ടികൾക്ക് ചില ഐഡൻറ്റിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട റൈസ് ഉണ്ടെന്നൊക്കെ ഉള്ളൊരു ബോധത്തിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ കുറച്ചുകൂടി പ്രകാശമുള്ള മുതിർന്നവർ അവർ അക്കമ്പനി ചെയ്യുന്ന ഒരു ഇടമായിട്ടാണ് ഈ ക്രിസാലിസിനെ അവർ വിഭാഗം ചെയ്തിരിക്കുന്നത് ക്രിസാലിസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഈ പുഴുവൂമ്പാറ്റിയാകുന്ന ഒരു പ്രക്രിയയാണ് പ്രക്രിയ ഒരു സൂചനയൊക്കെ അവരുടെ ഒരു കിടപ്പുണ്ട് വസ്തു രണ്ട് സാധ്യതയുള്ളു മനുഷ്യന് മുമ്പിൽ എല്ലാ മനുഷ്യന് മുമ്പിൽ രണ്ട് സാധ്യതയുള്ളൂ ഒന്നിങ്ങനെ പുഴുവായി ജീവിച്ച് പുഴുവായിട്ട് കടന്നു പോവുക രണ്ട് ഇങ്ങനെ പൂമ്പാറ്റയായിട്ട് പരിണമിക്കുക പേടി വരുന്ന ഒരു പുസ്തകമായിരുന്നു എനിക്ക് എന്ന് പറയുന്ന പുസ്തകം ഞാനത് വായിച്ച ദിവസങ്ങളിലൊക്കെ ഞാനതിനെക്കുറിച്ച് വല്ലാതെ ഭയപ്പെട്ടിട്ടുണ്ട് കാഫ്കയുടെ ഒരു ചെറിയ പുസ്തകമാണ് ഈ മെറ്റമോറിപ്പിസ് എന്ന് നിങ്ങൾക്ക് അറിയാം രൂപാന്തരീകരണമെന്നോ ഒക്കെ വരുന്നൊരർത്ഥമാണ് അതിനുള്ളത് അതിനകത്ത് ഗൃഹർ എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട് ഈ ഗ്രഹർ ഇങ്ങനെ ഒരു മുറുക്കുള്ളിലേക്ക് ഇങ്ങനെ ചുരുണ്ടുകൂടി ചുരുണ്ടുകൂടി ചുണ്ടുകൂടി അല്ലെങ്കിൽ പതുക്കെ പതുക്കെ ഒരു കൂറയായിട്ടോ ഇങ്ങനെ കീടമൊക്കെ ആയിട്ട് രൂപപ്പെടുകയാണ് അവിടെ ഇങ്ങനെ വൃത്തിയാക്കാനൊക്കെ വരുന്നൊരു ലേഡി പറയുന്ന വാക്ക് ഇയാൾ മരിച്ചു കഴിയുമ്പോൾ പറയുന്ന വാക്ക് ഇറ്റെന്നാണ് ഈ പാറ്റയോ ചെല്ലിയോ ഒക്കെ എടുത്ത് നിങ്ങൾ പുറത്തേക്ക് അറിയുന്ന കണക്ക് അയാളിങ്ങനെ തുടച്ചെടുത്ത് മാറ്റി അല്ലെങ്കിൽ അടിച്ചു വാരി മാറ്റി എന്ന് പറയുന്നൊരു സൂചനയിലാണ് ആ പുസ്തകം അവസാനിക്കുന്നത് പിന്നെ കുറേ കാലത്തോട് കാലം ഭയപ്പെടുത്തിയൊരു വിചാരമായിരുന്നു ഇങ്ങനെ പുഴുവായി പോയാൽ എന്നാ ചെയ്യും മനസ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ടത് പൂമ്പാറ്റാകാൻ സാധ്യതയുള്ള മനുഷ്യർ ഇങ്ങനെ പുഴുവായിട്ട് നിലനിന്ന് പുഴുവായിട്ട് കടന്നു പോയി കഴിഞ്ഞാൽ എന്നാ ചെയ്യും ജയമോഹനെന്ന് പറഞ്ഞ് നമുക്കൊരു എഴുത്തുകാരുണ്ട് അത് ബോർഡറിലുള്ള തമിഴിലും മലയാളത്തിലും ഒക്കെ ഒരേപോലെ എഴുതുന്ന നൂറുസിം ഹാസനഖണ് എന്നൊക്കെ പറയുന്ന ഒരു മസ്റ്റേഡ് ഗ്രന്ഥത്തിൻ്റെയൊക്കെ ഒരു കർത്താവാണ് മനുഷ്യൻ വീടിനകത്ത് ഇങ്ങനെ ദുരന്തങ്ങളുടെ ലുത്തീനിയ ഒന്നിന്നൊന്നിലോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കാര്യങ്ങൾ തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുക അച്ഛനെ ആത്മുഹത്യ ചെയ്യുന്നു അമ്മ ആത്മുഹത്യുന്നു ഒടുവിൽ ഈ മനുഷ്യനും ഈ കളങ്കാലിയാക്കാൻ തീരുമാനിക്കുക ഒടുവിലാത്ത ഒരു യാത്രയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒടുവിലെ ഈ കളി തീർക്കാൻ വേണ്ടി മനുഷ്യൻ റെയിൽവേ പാളത്തിലൂടെ ഇങ്ങനെ പാരലായിട്ട് നടക്കുക അപ്പോൾ ആ റെയിൽവേ പാളത്തിൽ ഒരു പുഴു ഒരു സാധാരണ പുഴു പക്ഷേ അന്നത്തെ ആ ഒരു വെളിച്ചത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ആ പുഴു ഇങ്ങനെ തിളങ്ങുന്നതായിട്ട് അയാൾക്ക് തോന്നി അപ്പോൾ ഇയാൾ ഈ പുഴുവിന് നോക്കി നിന്നിട്ട് പറയുകയാണ് ഒരു പുഴു പുഴുപോലും എന്തുമാത്രം പ്രകാശിച്ചിട്ട് എന്തുമാത്രം തിളങ്ങിയിട്ടൊക്കെയാണ് അതിൻ്റെ ഒരു ആയുസ് അവസാനിക്കുന്നത് എന്തുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി റേഡിയൻ്റ് ആയിക്കോട്ടെ എനിക്ക് എന്തുകൊണ്ട് തിളങ്ങിക്കൂടാ എന്ന് പറയുന്നൊരു വീണ്ടും വിചാരത്തിൽ ഒരു പുഴു കൊടുക്കുന്ന വീണ്ടു വിചാരത്തിലാണ് ഇയാൾ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നത് എന്നാൽ ഒരു പക്ഷേ വളരെയേറെ വായിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നൊരു എഴുത്തുകാരൻ നിലയിലാണ് നമ്മൾ ജയമോഹനെ വെക്കുന്നത് ഒഴിമുറി എന്നൊക്കെ പറഞ്ഞ ഒരു ചിത്രമൊക്കെ വാസ്തു ഈ മനുഷ്യൻ്റെ സ്ക്രിപ്റ്റിനെടുത്തിട്ടുള്ള അപ്പോൾ ഇപ്പോൾ ഒഴിവാകുകയെന്ന് പറഞ്ഞൊരു പേടിയുണ്ട് എവിടെ വേണമെങ്കിലും മനുഷ്യന് പൊഴിവാകാം അസിലെന്തെങ്കിലും തരത്തിൽ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യൻ്റെ മീതെ ആകുലത പുലർത്തുന്ന ഒരു ഏറ്റവും വലിയ പ്രതിരോധമെന്ന് പറയുന്ന ഈ പുഴിവാകാതിരിക്കാനായിട്ട് മനുഷ്യനെ സഹായിക്കാനുള്ള പൂവാറ്റുന്നൊരു സാധ്യമുണ്ടല്ലോ പല സാധ്യതകളും നമ്മൾ തീരെ ഉപയോഗപ്പെടുത്തുന്നില്ല പല സാധ്യതകളും നമ്മൾ തീരെ ഖനനം ചെയ്യുന്നില്ല നമ്മുടെ ഒരു റൊട്ടറി സെൻറ്ററുണ്ട് സാമ്പിയോ എന്നും പറഞ്ഞ കൊല്ലത്ത് അവിടെ ജ്യേഷ്ഠനും ഒരു വ്യക്തി ഈ റിട്രീറ്റിന് വന്നു അതിനുശേഷം അദ്ദേഹം എഴുതിയൊരു കവിതയുടെ ഏകദേശം സാരം ഇങ്ങനെയാണ് പുഴുവാകും പേടിച്ചത് പൂമ്പാറ്റയായിട്ടാണ് മടക്കയാത്ര ആരും തിരിച്ചറിഞ്ഞു പോലും അതിനൊരു വിസിബിളായിട്ടുള്ള എക്സ്പ്രഷൻ പോലും ഇല്ല നമ്മുടെ ഉള്ളിൽ എന്തോ ചില മാറ്റങ്ങളുണ്ട് ഏറ്റവും ഏറ്റവും നല്ലതിൻ്റെ പിന്നാലെ പിന്ചെല്ലുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം ഒരു കാലത്ത് ഈ മലയാള നോവലുകളൊക്കെ ഞാൻ വിചാരിക്കുന്നു കൃത്യമായിട്ട് ഈ മെറ്റഫോർമസിലെ ഈ ഗൃഹർ എന്ന് പറഞ്ഞ ആളുടെ ഫെയ്റ്റ് തന്നെ എഴുതിയിരിക്കുന്നത് ശേഷം മുകുന്ദൻ്റെയോ കാക്കനാടിൻ്റെയോ ഒക്കെ കൃതികളിൽ അത് വളരെ കൃത്യമായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും എല്ലാവർക്കും പ്രതീക്ഷ കൊടുക്കുന്ന മനുഷ്യർ അത് ഇങ്ങനെ നമ്മൾ വായിക്കുന്നതാണ് ഇങ്ങനെ ഒരു കാലത്തിനകത്ത് എല്ലാവരിലും വലിയ പ്രതീക്ഷ കൊടുത്ത് എല്ലാവർക്കും വലിയ സ്വപ്നം കൊടുത്ത മനുഷ്യർ കുറേ കഴിയുമ്പോൾ ഈ ആകാശത്തൊക്കെ ഈ ഉൽക്കകൾ കത്തിപ്പോകുന്ന കണക്കങ്ങ് നിന്ന് കത്തിപ്പോവുകയാണ് അതിലൊന്നുമല്ലാതെ ആരുമല്ലാതെ അവസാനിക്കുക അതൊരു പക്ഷെ ജീവിതത്തിൻ്റെ നിയമമായിട്ട് പോലും തിരി മനുഷ്യരുണ്ട് ശ്രേഷ്ഠമായ ഒത്തിരി കാഴ്ചകൾ ശ്രേഷ്ഠമായ ഒത്തിരി സഞ്ചാരങ്ങൾ സാധ്യമാകുമ്പോൾ അത് മതി നിശ്ചയിച്ച മനുഷ്യരുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ക്രിസാലിസ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു പദത്തിന് മുമ്പിലിരുന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നൊരു വീണ്ടു വിചാരമെന്ന് പറയുന്നത് എന്തിലേക്കാണ് നമ്മൾ നിലനിൽക്കുന്നത് എന്തിലേക്കാണ് നമ്മൾ കൂപ്പ് എന്തിലേക്കാണ് നമ്മൾ ഇഴഞ്ഞു പോകുന്നത് പുഴുവാണോ പൂമ്പാറ്റയാണോ അത്തരമൊരു രൂപാന്തരീകരണം രൂപാന്തരീകരണമെന്ന് പറഞ്ഞൊരു പ്രക്രിയ വളരെ പ്രധാനപ്പെട്ടാണ് നിങ്ങൾ ഫോണിലൊക്കെ ഈ രൂപാന്തരീകരണം ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞൊരു വാക്ക് അടിക്കുമ്പോൾ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് ആദ്യം കിട്ടാൻ പോകുന്ന മാറ്റർ ഈ യേശുവിൻ്റെ രൂപാന്തീകരണവുമായിട്ട് ബന്ധപ്പെട്ടൊരു ഭാഗം അത് വെറുതെ ഒന്ന് ഓർമ്മിച്ചെടുക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഈ രൂപാന്തരീകരണ പദത്തിനകത്ത് ഈ ക്രിസാലിസ് എന്ന് പറയുന്ന പദത്തിനകത്ത് ആഗ്രഹിക്കുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളുടെയും ഒരു വിശദീകരണമോ സൂചനയോ ഒന്ന് എങ്ങനെയാണ് ഈ രൂപാന്തരം സംഭവിക്കുക യേശു ഇങ്ങനെ ഒരു മലമുകളിലേക്ക് പോകുക എന്ന് പറയുന്നത് മനുഷ്യൻ കുറച്ചുകൂടി ഒരു ഏകാന്തതയും കുറച്ചുകൂടി ഒരു നിശബ്ദതയും അർഹിക്കുന്നുണ്ട് ഈ വലിയ ആരവങ്ങൾക്കിടയിൽ ഒന്നും നമ്മൾ കേൾക്കുന്നില്ല നിശബ്ദതയ്ക്ക് കുറച്ചുകൂടി നേരം കൊടുക്കുക എന്നുള്ള മനുഷ്യങ്ങനെ ഉറക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുക ഇപ്പോൾ ഒരു വലിയൊരു ദുരന്തം നമ്മുടെ ദേശത്ത് നടന്നു ഇങ്ങനെ ഒരു ദേശം ഇങ്ങനെ അതിനകത്തൊക്കെ ഇങ്ങനെ തട്ടി നിൽക്കുക വിറങ്ങളിച്ചു നിൽക്കുക പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഈ ചർച്ചകൾക്കകത്ത് കുലീനമായൊരു മൗനമില്ല പരസ്പരം കുറ്റപ്പെടുത്തുകയും പരസ്പരം ചെളിവാരി എഴുകയും ഒക്കെ ചെയ്യുന്നതായിരിക്കുന്നു അതിൻ്റെ രീതി രത്നൊന്നും പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല ഈ ഒരു നിശബ്ദതയ്ക്കൊരിടമുണ്ട് നിശബ്ദത അതിൽ തന്നെ ഒരു ടൂളാണ് നിശബ്ദം അതിൽ തന്നെ വലിയ ശുദ്ധീകരണമാണ് വസ്തുത ഈ സോളമൻ ദേവാലയം പഠിത കണക്ക് ജീവിതത്തെ പണിയാനായിട്ടുള്ള ഒരു പ്രകാശം പ്രാർത്ഥന പ്രാർത്ഥനയെന്നല്ല എങ്ങനെയാണ് സോളമൻ ദേവാലയം പണിതത് നേരത്തെ ചെത്തുമിനിക്ക് കൊണ്ട് ദേവാലയം പണിതപ്പോഴ ഈ പണിയായുധങ്ങളുടെ ഒച്ച പോലും കേട്ടില്ലെന്നാണ് വേദോസ്തം പറയുന്നത് ദേവാലയത്തിൽ നിന്ന് ശബ്ദം കേട്ടതെന്നല്ല ദേവാലയം പണിയുമ്പോൾ പോലും അത്രയും നിശബ്ദതയിൽ ഓരോരോ കല്ലുകൾ ചെത്തുമിനിക്ക് രൂപപ്പെടുത്തി എടുക്കേണ്ട വലിയ നിശബ്ദതയുടെ ഗോപുരമാണ് ഈ ജീവിതം എന്ന് പറയുന്നത് അതിനകത്ത് ഇത്രയും ആരവങ്ങളോ ഇത്രയും തർക്കങ്ങളോ ഒന്നും ആവശ്യമില്ല തോന്നുന്നു അപ്പോൾ ഒന്ന് അവനവൻ്റെ ഒരു ഹെർമിറ്റേജ് കണ്ടുപിടിക്കാൻ അവനവൻ്റെ വേണ്ടി ഒരു സെല്ല് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒന്നതാണ് രണ്ട് അവിടെ വെച്ച് യേശുവിന് ലഭിക്കുന്നൊരു ബോധമുണ്ട് അതിങ്ങനെ ചോസനാണെന്നൊരു ബോധമാണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് നമ്മൾ നിങ്ങളിപ്പോൾ ജീവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ കടന്നു പോയാലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഭൂമിയിലായിരിക്കുന്നത് എത്ര ചെറിയ കാലമാണെങ്കിലായിരിക്കുന്നതിൻ്റെ അർത്ഥം ഈ തിരഞ്ഞെടുക്കപ്പെടാന്നുള്ള ഹാൻഡ് പിക്റ്റാണ് നിങ്ങൾ ഈ ജീവശാസ്ത്രപരമായിട്ട് പോലും ബയോളജിക്കലി പോലും നിങ്ങളിങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് നിങ്ങൾ സയൻസൊക്കെ പഠിക്കുന്നതല്ലേ നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ ഇങ്ങനെ എത്ര കോടി അച്ഛൻ്റെ അച്ഛൻ നൽകുന്ന സാധ്യകൾ എത്ര കോടി ഈ പറയുന്ന ജീവൻ്റെ സാധികൾക്കൊക്കെ എത്തുന്ന ഒരു സാധ്യതയാണ് ഇങ്ങനെ അമ്മയിലേക്ക് പ്രവേശിച്ച് നിങ്ങളായിട്ട് മാറിയത് അപ്പം അതിനകത്ത് ഒരു നാച്ചുറൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന സെലക്റ്റീവ് ഒരു ഹാൻഡ് പിക്കിങ് നടക്കുന്നുണ്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള നിങ്ങൾ രൂപപ്പെട്ടത് ഈ ചോസ് എന്ന് പറഞ്ഞ ഒരു പദത്തിന് കുറെ കൂടി താല്പര്യം കൊടുത്താന്നല്ലാതാണ് ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യൻ അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യർ നിശ്ചയമായിട്ടും ഇങ്ങനെ ഓരോ ഇടങ്ങളിൽ തട്ടി നിൽക്കാൻ പാടില്ല ഓരോരുങ്ങിൽ പെട്ടുപോകാൻ പാടില്ല ഓരോ ഇരുട്ടിലും ഇങ്ങനെ ചുണ്ടുകൂടി ഇരിക്കാൻ പാടില്ല അവരുടെ വലിയ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രണ്ടാമത്തേത് മൂന്നാമതായിട്ട് ഈ ഒരു രൂപാന്തരീകരണ പ്രക്രിയക്ക് ശേഷം വല്ലാത്തൊരു ശുദ്ധി അവർക്ക് മീതി ഉണ്ടായെന്നാണ് പറയുന്നു എങ്ങനെ വസ്ത്രം ഒരലക്കുകാരനും ഇങ്ങനെ അലക്കി വെളിപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ തൂവെള്ളയായി മാറിയെന്നും മഞ്ഞിനെ വെ വെള്ളുന്ന വെല്ലുന്ന ഒന്നായി മാറിയെന്നും സൂര്യനേക്കാൾ തേജസ്സുള്ളതായിട്ട് ഉള്ളതായിട്ട് പറയുമ്പോൾ ഈ അൾട്ടിമേറ്റ് പ്യൂരിറ്റിയെക്കുറിച്ചാണ് ഈ യുപാന്തര കഥ യുപാന്തരീകരണവുമായിട്ട് ബന്ധപ്പെട്ട വായന നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഇങ്ങനെ കുറേ കൂടി ജീവിതം ശുദ്ധി അർഹിക്കുന്നുണ്ട് വസ്ത്രത്തിൽ ഈ കോളേജ് ക്യാമ്പസിലൊക്കെ ഈ ക്രിസാൽസ് കണക്കുള്ള ചില ഇനിഷ്യേറ്റീവ്സ് ഉണ്ടാകുമ്പോൾ അവർ പറയാനായിട്ട് ശ്രമിക്കുന്നത് ജീവിതം കുറേ കൂടി ശുദ്ധമാക്കാൻ വേണ്ടിയാണ് ഈ അടുത്ത കാലത്തായിട്ട് ഒരു ശുചീകരണ തൊഴിലാളി നമ്മുടെ തലസ്ഥാന നഗരിയിൽ തന്നെ ഒരു ഓവു വെള്ളത്തിൽ കുരുങ്ങി മരിച്ചു എനിക്കത് ഭയങ്കര ഭയപ്പെടുത്തുന്ന ഒരു പ്രതീകമായിട്ട് അനുഭവപ്പെടുന്നത് നമ്മുടെ മാലിന്യങ്ങളിൽ പെട്ടാണ് പലപ്പോഴും മനുഷ്യർക്ക് ശ്വാസം പെട്ടുന്നതും പക്ഷെ നമ്മൾ കുറേ കൂടി ഇമോഷണൽ ഹൈജീൻ സൂ സൂക്ഷിക്കുകയാണെങ്കിൽ വൈകാരിക ശുദ്ധി സൂക്ഷി സൂക്ഷിക്കുകയാണെങ്കിൽ മെച്ചപ്പെട്ട ലോകം ഉണ്ടാകും അതുവഴി നമുക്കും ഒരു കിട്ടുന്ന സമാധാനമുണ്ട് നമ്മൾ കൈമാറുന്നൊരു സമാധാനമുണ്ട് പലപ്പോഴും ഈ ദാമ്പത്യത്തിലും ബന്ധങ്ങളിലുമൊക്കെ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മറ്റുള്ളവരുടെ അഴുക്കുകൾക്ക് വലിയ കപ്പം കൊടുക്കുന്ന കഥകളാണ് ഒരു ചെറിയ ഒരു മകന ഇങ്ങനെ വളരെ ഏറെ ഒരു ഡിഫറൻ്റായിട്ട് നടക്കുന്നൊരു വ്യക്തി വയലൊരു ക്രിസ്താനുഭവത്തെക്കുറിച്ച് എങ്ങനെയാണ് പെട്ടെന്ന് എനിക്കൊരു ദിവസം ഒരു ക്രിസ്താനുഭവം ഉണ്ടായി അതിനുശേഷം രാമനാണ ആ ചെറുപ്പക്കാരൻ്റെ പേര് അതിനുശേഷം എൻ്റെ ഉള്ളിൽ ഈ അഴുക്കൊക്കെ ഇങ്ങനെ അലിഞ്ഞു പോയി അപ്പോൾ കുറെ കൂടി ഇങ്ങനെ അഴുക്കില്ലാത്ത മനുഷ്യരെ ഇതൊക്കെ സാധ്യമാ മനുഷ്യൻ നിലയിൽ ഇത്തരം സാധ്യതകൾ ഉപയോഗപ്പെടുത്താനായിട്ടുള്ള ഒരു പ്രേരണയായിട്ടൊക്കെ ഈ വീണ്ടും വിചാരങ്ങൾ നടത്താൻ നല്ലതാണ് കാര്യങ്ങൾ ഒന്ന് ചുരുക്കിയാണ് ഒരു അനുയാത്രയുടെ ഒരു പശ്ചാത്തലമുള്ളൊരു കലാലയത്തിൽ നിന്ന് ഇങ്ങനെ ചില ഇനിഷ്യേറ്റീവ് വരുന്നതിൻ്റെ സന്തോഷം പറയുന്ന ചെറിയ രീതിയിലോ വലിയ രീതിയിലോ ഒക്കെ ഇതിനെക്കുറിച്ച് മറ്റിടങ്ങളിലുമുള്ള വിദ്യാലയ സമൂഹത്തിനോ അല്ലെങ്കിൽ അധ്യാപക സമൂഹത്തിനൊക്കെ ചിന്തിക്കാവുന്ന അങ്ങനെ കൂടെ നടക്കാനും അവരെ വളറബിലിറ്റിയെ ട്രേസ് ചെയ്യാൻ സഹായിക്കുകയും ചെറിയ തരത്തിലുള്ള ഹീലിംഗിന് അവരെ കൂട്ടിക്കൊണ്ടു പോകാനും ഒക്കെ പറ്റുന്ന ഒരു കാര്യം ഇനിയും നടപ്പുണ്ട് വലിയൊരു റോളായി അധ്യാപകൻ അത് നമ്മൾ കാലാകാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ പോലും പലപ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് പോലും തങ്ങളുടെ ആ ഒരു ഉത്തരവാദിത്വത്തിൻ്റെ ഗ്രാവിറ്റി പിടിത്തം കിട്ടുന്നില്ല എന്തൊരു ഉത്തരവാദിത്വവും എന്തൊരു പങ്കാളിത്തവും അധ്യാപനം എന്നൊക്കെ പറയുന്നത് അത് നടന്നു പോകുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് വന്ന ക്രിസാലിസ് എന്ന് പറയുന്ന പുഴു പുഴുപൂമ്പാറ്റയായി മാറുന്ന ഒരു പ്രക്രിയയൊക്കെ കത്തുന്ന നമ്മൾ കണ്ട വിചാരങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ രണ്ടു വഴിയുണ്ട് അദ്ദേഹം എഴുതുക കണക്ക് ഒഴിവാകുന്നാണ് ഭയപ്പെട്ടത് പക്ഷേ പൂമ്പാറ്റയായിട്ടാണ് മടക്കയാത്ര ആരും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പോലും പക്ഷെ ഇത്തരം എല്ലാ രൂപാന്തരീകരണത്തിലും യേശുവിൻ്റെ ആ ഒരു മലയിൽ സംഭവിച്ച രൂപാന്തരീകരണ അനുഭവത്തിന് തുല്യമായ ചില കാര്യങ്ങൾ ഉറപ്പുവരുത്തണം ജീവിതം കുറെ കൂടി അതിൻ്റെ നിശ്ശബ്ദയെ കണ്ടെത്തട്ടെ ആഴം ആഴത്തെ വിളിക്കുന്നതൊക്കെ വായിച്ചിട്ടില്ലേ രണ്ടും നിശ്ശബ്ദമാണ് നിങ്ങളുള്ള നിശബ്ദത ഈ പ്രപഞ്ചത്തിനെ മീതിയുള്ള നിശ്ശബ്ദതയായിട്ട് പതുക്കെ പതുക്കെ കണക്ടാവുകയാണ് അപ്പോഴാണ് രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടുത്തെ കിട്ടുന്നത് ഓസൻ എന്തൊരു തിരഞ്ഞെടുക്കപ്പെട്ടൊരു മനുഷ്യൻ നിങ്ങൾ ഇങ്ങനെ എണ്ണൂറ് കോടിക്കടുത്ത മനുഷ്യരുള്ള ഭൂമിയിൽ നിങ്ങളെപ്പോലൊരാൾ ഉണ്ടായിരുന്നിട്ടില്ല ഒരൊറ്റ കാരണം തന്നെ ഈ തെരഞ്ഞെടുക്കപ്പെട്ടെന്നുള്ളതിൻ്റെ ഏറ്റവും കൃത്യമായ പ്രൂഫാണ് ഈ കേസ് ഫോർ ഗോഡ് എന്നൊക്കെ പറയുന്ന കേസ് ഫോർ യുവർ ഫ്രഷസ്നസ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നതാണ് നിങ്ങൾ ഒരു ഡിഫറൻസ് തന്നെ അത് കൊച്ചു കാര്യമല്ലേ ചില ഇപ്പോൾ ഇത്തിരി ചലച്ചിത്രമൊക്കെ ആയിട്ട് ബന്ധമുള്ള ചില കാര്യങ്ങളിലൊക്കെ ഇത്തിരി ഒന്ന് താല്പര്യമുള്ള ഒരാളെന്ന നിലയിൽ ഞാൻ ഈ കുട്ടികൾ പറയുന്നു ചെറുപ്പക്കാർ വന്ന് സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്നൊരു വാക്കുണ്ട് അങ്ങനെ ഓരോ മനുഷ്യർക്കും അവരുടേതായ സ്ക്രീൻ പ്രസൻസ് ഉണ്ട് ഏറ്റവും കൂടുതൽ കോസ്റ്റ്ലി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും കൂടുതൽ വാണ്ടഡ് ആയിട്ടുള്ള ഒരു ഒരു നടൻ ഒരു കാലത്ത് ഇങ്ങനെ ഒരു കോമാളി വേഷം മാത്രം ഈ സീരിയലിലൊക്കെ അഭിനയിച്ച ഒരു മനുഷ്യൻ പക്ഷേ അയാളയാളുടെ ആ ഒരു വ്യത്യാസം മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇപ്പം ഈ മനുഷ്യൻ ഇങ്ങനെ തിരയിലേക്ക് വരുമ്പോഴേക്കും എന്തോ ഹെവിയായ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നതെന്ന് അയാൾ ആ ചെറിയ ശരീരത്തിൽ നികത്തുനിന്ന് നമുക്ക് പിടുത്തം കിട്ടും അയാൾ നോട്ടങ്ങളിൽ നിന്ന് പിടുത്തം കിട്ടും അവനവൻ്റെ അനന്യതയെ സൂക്ഷിക്കുക വ്യത്യാസം സൂക്ഷിക്കുക അതിനോട് മതിപ്പുണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾക്കകത്തു നിന്നാണ് ഈ പറഞ്ഞ ചോസനാണെന്നുള്ള ബോധം ആഴപ്പെടുന്നത് അസനമായിട്ട് ഇതിനൊക്കെ ഒരു ഫലസ്വതി ഉണ്ട് ആ സ്നേഹിതൻ പറയുന്ന കണക്ക് എൻ്റെ ഉള്ളിൽ അഴുക്കൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ അലിഞ്ഞു പോവുകയാണ് കുറേ കൂടി ശുദ്ധിയുള്ള കുറെ കൂടി പ്രകാശമുള്ള കുറെ കൂടി വ്യക്തതയുള്ള കുറെ കൂടി ജീവിതത്തെക്കുറിച്ച് ധാരണയുള്ള ഒരു കാലം രൂപപ്പെടും അവർക്ക് കൂട്ടുപോവുകയാണ് മുതിർന്നവരായ നമ്മുടെ ധർമ്മം അത് മാതാപിതാക്കളായാലും അധ്യാപകരായാലും താങ്ക് യു ജീവിതം പ്രഭാമയം